കുടുംബത്തിലാളാ ദേവേണ് കോടീശ്വരൻ. ഞാനോ വെറും ഏഴാം കൂലി, പാടത്തും പറമ്പിലും ചെളിയിലും മണ്ണിലും ഒക്കെ പൊളഞ്ഞ് പണിയെടുക്കുന്നതാണ്. ആ എൻ്റെ തോളിൽ കൈയിട്ട് കിടക്കുമ്പോൾ ഞാനും വലിയവനാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ടീച്ചറേ. അണ്ണൻ്റെ മനസ്സ് മറ്റാർക്കും അറിയില്ലെങ്കിലും എനിക്കറിയാം. ദേവേണ്ണൻ അല്ല ടീച്ചറെന്ന് വെച്ചാ ജീവനാ. ഞാൻ പോട്ടെ ടീച്ചറേ. രാക്കനവിൻ തെളി നീരിൽ വന്നു തേൻ കുറുമ്പുമായേ, എന്നെ നോക്കി മറയാതെ നിന്ന എൻ്റെ യോവൽ പൂവേ. ഇവരെന്തിരി പോച്ചയിട്ട് തടവുന്ന, കുറച്ച് നേരം ഇവിടെ തന്നെ. ഇതെന്തോന്നിത്? നീ കൊണ്ടുവന്നേ, ഞാൻ കാണിച്ചുതരാം. ദേ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങനെയാണ് അങ്ങോട്ട് കിളയ്ക്കുന്നത്. കണ്ട, നോക്കിയോ, ഇങ്ങനെ അങ്ങോട്ട് ചെയ്. അല്ലാണ്ട് തലയിൽ ഈ കൊടയം വെച്ചോണ്ടൊക്കെ നിൽക്കുന്ന കണ്ട പ്രിയദർശന സിനിമയിലെ പാട്ട് സീൻ കണക്കുണ്ട്. ഒരു ജോലിയും ചെയ്യും. ആശാന്റെ വാക്കേട്ട് വെറുതെ ഒരു മണ്ടത്തരം കാണിക്കരുത്. ഹനുമാൻ സേവ നടത്തുന്നവര് കല്യാണം കഴിക്കത്തില്ല എന്നാരാ പറഞ്ഞത്? പെണ്ണിന്റെ മുഖത്ത് നോക്കിയ സ്വാമി ശിക്ഷിക്കും പോലും. ഓരോരോ ഊളത്തരങ്ങളെ. അതിന് കളരിയെ കുറിച്ചൊക്കെ നിനക്ക് എന്താണ് അറിയ? ഞങ്ങളെടുക്കുന്ന പ്രതിജ്ഞയെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? നമ്മുടെ കളരി ഇന്ന് പെണ്ണ് വിഷയത്തിന് പറഞ്ഞുവിട്ട ശ്യാമളനില്ലേ, അവനിപ്പോ താണ്ടെ കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. വലിയ താമസമില്ലാതെ അവന്റെ ഭാര്യ ഇപ്പോ ഒരു ഹനുമാൻ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യും. അവർക്കൊന്നും ഇല്ലാത്ത അപകടം അണ്ണൻ എങ്ങനെയാ? ഇതാ ആശ അണ്ണനിട്ട് പാര വെച്ചതാ. ശ്യാമളന്റെ വക്കാലത്തൊന്നും നീ പറയണ്ട, അവനുള്ള ശിക്ഷ ഹനുമാൻ സ്വാമി കൊടുത്തോളും. ഒന്നും സംഭവിക്കില്ല അണ്ണ. കാരണം എന്താണെന്നറിയോ? അവൻ ഇപ്പോഴും ഹനുമാൻ കോവിലിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അവന് വിശ്വാസമുണ്ട്. ഈശ്വരന് ഒരു വിശ്വാസിയെ ഒരിക്കലും ശിക്ഷിക്കത്തില്ല അണ്ണ, പകരം രക്ഷിക്കത്തേ ഉള്ളൂ. എന്തായാലും ഒരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല. ഒന്നറിയാത്ത ആളൊന്നുമല്ലോ ആശ. ഇങ്ങേര് നന്നാവുന്നില്ല ഇഷ്ടമൊന്നും ഞാൻ കാണുന്നില്ല. ആ പാടത്തിക്കുന്ന പോത്തിന് പിന്നെ വിവരമുണ്ട്. എന്താടാ പോത്തിന്റെ കാര്യം നീ പറയുന്നത്? ഒന്നുമില്ല അണ്ണ, ആ പോത്തിന് വെള്ളം കൊടുത്തില്ലല്ലോ ചിന്തിച്ചതാ. അയ്യേ, ഈയിടെ കേട്ട ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന മൊത്തം ഈ അണ്ണനെയും കേൾക്കുന്ന എങ്ങനെയാ? ഒരു പേടിയും കിട്ടുന്നില്ലല്ലോ. അണ്ണ, അടുത്ത ആഴ്ച രണ്ടു മൂന്ന് ദിവസം ഞാൻ ലീവായിരിക്കും. ലീവ് എടുക്കാൻ നിനക്കെന്താ, സർക്കാർ ജോലിയാണോ അവിടെ? അണ്ണ, എന്റെ അപ്പച്ചിയുടെ മോളുടെ കല്യാണോ. ഏത്? ആ പുളിങ്കുന്നിലുള്ള അപ്പച്ചിയുടെ മകളുടെ? അത് തന്നെ. കല്യാണം മുണ്ടക്കയത്തിന് അപ്പുറത്ത് വെച്ച് ഏതോ ഒരു കുഗ്രാമത്തിൽ വെച്ചാ. അവിടെ പോയി വരണമെങ്കിൽ തന്നെ രണ്ടു മൂന്ന് ദിവസം പിടിക്കും. പിന്നെ ഒരു ദിവസം ക്ഷീണം തീർക്കണം. അതെങ്ങനെയാടാ ഈ കുട്ടനാട്ടിലെ പെണ്ണിന് അങ്ങ് മലമൂട്ടിലെ ചെക്കനെ കണ്ടുപിടിച്ചത്? ഓ, അതൊന്നും പറയണ്ടണ്ണ, സിനിമാ കഥ വരെ തോറ്റു. അന്ന് പ്രളയ സമയത്ത് ഏതോ ക്ലബിന്റെ പേരിൽ സന്നദ്ധ പ്രവർത്തനത്തിന് വന്നതാ ആ ചെറുക്കനും കൂട്ടരും. പുളിങ്കുന്നിലെ ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നു അവർക്ക് ഡ്യൂട്ടി. അവിടെ ആയിരുന്നല്ലോ അപ്പച്ചിയും മോളും ഒക്കെ താമസിച്ചിരുന്നത്. അവർക്കൊക്കെ ഭക്ഷണം വിളമ്പലായിരുന്നു ചെറുക്കന്റെ ജോലി. എന്തിനു പറയുന്നു, ആ കൊച്ചിന് മാത്രം ലേശം പഞ്ചാര ചേർത്താണ് അവൻ ഭക്ഷണം വിളമ്പിയെന്ന് ആരും അറിഞ്ഞില്ല. കുട്ടനാട്ടിൽ നിന്ന് വെള്ളം ഇറങ്ങിയപ്പോ അവരുടെ പ്രേമം തലയ്ക്ക് മീതെ പൊങ്ങി. പെണ്ണിനാ റബ്ബർ കെട്ടുകാരനെ തന്നെ മതി എന്ന് പറയുമ്പോ പിന്നെ നമ്മൾ എന്നാ പറയാനാ? പ്രേമം കയറി മൂത്താ പിന്നെ മുന്നും പിന്നും നോക്കൂല, ചാടിക്കേറി കല്യാണം കഴിക്കും. പ്രേമം കയറി മൂത്താ പിന്നെ മുന്നും പിന്നും നോക്കൂല, ചാടിക്കേറി കല്യാണം കഴിക്കും. ഏറ്റില്ലേ? ഞാൻ ഇത്രയും പറഞ്ഞത് അണ്ണൻ എന്തെങ്കിലും ആവേശം തോന്നുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയ. നിന്റെ ഈ ഉണക്ക കഥ കേട്ടിട്ട് എനിക്ക് ഒരു ആവേശം തോന്നില്ല. ഉണക്ക കഥ? ഇതിലും വേദാ പോത്ത് തന്നെ.
ചായമേ ഇതുകൂടെ കൊണ്ടുവയ്ക്കോ, അലക്കാനുള്ളതാ. അതെന്തിനു എന്റെ കൈ തരുന്നേ? ഇതൊക്കെ ഇവിടുത്തെ വാഷിംഗ് മെഷീനിലല്ലേ കഴുകാറ്. ഇത് വാഷിംഗ് മെഷീനിൽ അലക്കിട്ട് വെളുക്കുന്നില്ല അയമ്മേ. നല്ലവണ്ണം സോപ്പിട്ട് കല്ലയിൽ അടിച്ചലക്കണം. ആ അടിച്ചലക്കിയേക്കോ. ആരിപ്പോ വേണ്ടാന്ന് പറഞ്ഞേ? ഞാൻ അലക്കാനോ? അതെന്താ നിനക്കലക്കിയാലേ? ഏ, നീ അടിച്ചലക്കിന്ന് കരുതി കല്ലിന് വേദനിക്കൊന്നുമില്ല. അതുകൊണ്ടല്ല അയമ്മേ. അയമ്മയ്ക്ക് അറിയാലോ എനിക്ക് സോപ്പ് അലർജിയാ. സോപ്പി തൊട്ടാ മതി അപ്പ കൈനീറും. അതുകൊണ്ടല്ലേ അയമ്മേ? ആ അതൊരു വല്ലാത്ത അസുഖമാണല്ലോ. ഏ, ഇത്രയും നാള് നിനക്ക് വയർപ്പിന്റെ അസുഖമായിരുന്നു. വിയർപ്പിന്റെ അസുഖോ എനിക്കോ? ആ വയർപ്പിന്റെ അസുഖം. ശരീരം അനങ്ങി എന്തെങ്കിലും ജോലി ചെയ്ത അപ്പ നിനക്ക് വയർക്കും. അതുകൊണ്ടാണല്ലോ നീ ജോലിയൊന്നും ചെയ്യാത്തത്. ഓ, ഈ ആയമ്മയുടെ ഒരു തമാശ. ഇതൊന്ന് അലക്കിത്താ ആയമ്മേ, പ്ലീസ്. നീ ഇത് അവിടെ കൊണ്ടുപോയി ഇട്ടോ, ഞാൻ പിന്നെ വന്ന് എടുത്തോളാം. ഓ, ഇനി ഇപ്പൊ ഇതെടുക്കാൻ വേണ്ടി ആയമ്മ വീണ്ടും സ്റ്റെപ്പ് ചെയ്ത് വരുന്ന എന്തിനാ? ഞാനിത് ആയമ്മയുടെ തോളിലേക്ക് ഇട്ടേ. ഇതെന്താ ഗെങ്ങേ? എനിക്ക് നിലത്തോട്ട് പോലും നോക്കാൻ പറ്റുന്നില്ലല്ലോ. അതിന് അയമ്മ പെരുവഴിയിലൂടെ ഒന്നും അല്ലല്ലോ പോകുന്നേ. ഈ വീടിനകത്തൂടെ അല്ലേ? ഇതിനകത്ത് ഓരോ ചൂടും അയമ്മക്ക് മനപ്പാടമല്ലേ? അത് ശരിയാ. വർഷം എത്രയായി ഇതിനകത്തൂടെ തലങ്ങും വിലങ്ങും നടക്കുന്നു. ഏത് പാതിരാത്രിക്കും ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് തെറ്റില്ല, അത്രക്ക് നിശ്ചയ. എന്നാ അയമ്മ ചെല്ല. ഇപ്പൊ കണ്ടോണം ഏത് പാതിരാത്രിക്കും ചൂട് പഴിക്കാത്ത മഹതിക്ക് പട്ടാ പകല് ചൂട് തെറ്റുന്നത്. ആ മുറിയിൽ എങ്ങനെ പോയി കിടന്നുകൂടായിരുന്നോ? അയ്യോ, ഒന്ന് വാടി കെങ്ങേ, എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കേ, ഒന്ന് വാ. അയ്യോ, എന്റെ നാട്ടു പോയി എന്നാ തോന്നുന്നേശ്വര. ഏത് പാതിരാത്രിയിലും തെറ്റാതെ നടക്കുമെന്ന് വീൻ വിളക്കി ആളാ. പട്ട പകല് ദേ തറയില്. അയ്യോ ഗംഗേ, ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കേ. എന്ത് പറ്റിയതാ? അയ്യോ വേണ്ട വേണ്ട, എന്റെ നടുവിന് എന്തോ പറ്റിയിട്ടുണ്ട്. നടുവിന് മാത്രം പറ്റിയോളോ? അയ്യോ എന്താ ഗംഗേ ഇത്? ആയമ്മ വീണു. ആ കൊച്ചമ്മേ അവിടെ തന്നെ ആ സൈഡിലൂടെ പോര്. ആയമ്മ വീണതാ. എങ്ങനെ? സ്റ്റെപ്പിന്നാന്ന് തോന്നുന്നു ആയമ്മേ. ഞാൻ ഓടി വരുമ്പോ ഇവിടെ കിടക്കുക. ആയമ്മേ ആയമ്മേ, വേഗം ആശുപത്രി കൊണ്ടുപോകണം. അച്ഛൻ വിഷ്ണുവിനെ പെട്ടെന്നൊന്ന് വിളിക്കോ, വേഗം വരാൻ പറ. എന്താ ആയമ്മക്ക് പറ്റിയത്? ആയമ്മ എന്താ അർച്ച? ചെപ്പിന്ന് തെന്നി വീണതാ. വേഗം കാറ് കൊണ്ടുവ ദേവേട്ട. ദേവ വണ്ടി എടുക്ക വേഗം. എന്താ?
ഇവിടെ വരണോടാ? വേണ്ട ചാ, അച്ഛനോട് നിന്നോ. ആ ശരി, എന്നാ വേഗം പോയിക്കോ. എന്തായാലും രണ്ടു മൂന്ന് ദിവസം ഇവിടെ കിടക്കേണ്ടി വരും. ശരീരം അനക്കാൻ പാടില്ല. ഡോക്ടർ പറഞ്ഞത് കേട്ടായിരുന്നല്ലോ അല്ലേ? ആരാ കൂട്ടത്തിൽ നിൽക്കുന്നേ? സ്ത്രീകൾ ആരെങ്കിലും വേണം കേട്ടോ. ഞാൻ നിന്നോളാം. കൂടെ നിൽക്കുന്നവർ ശ്രദ്ധിച്ചോണം. പേഷ്യന്റ് ശരീരം അനക്കാതെ സൂക്ഷിക്കണം. ഭാഗ്യത്തിനെ പൊട്ടലോ ഒടിവോ ഒന്നുമില്ല. പക്ഷേ ഞരമ്പിന് ചതവുണ്ട്. അതുകൊണ്ട് ശരീരം അനങ്ങിയ കൂടുതൽ ഡാമേജ് ഉണ്ടാവും. വേദന കുറയാനും താമസിക്കും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇത് ഫാർമസിയിൽ നിന്ന് വാങ്ങേണ്ട മെഡിസിനുകളാ. രണ്ടു ദിവസം കഴിഞ്ഞ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ സിസ്റ്ററെ? അങ്ങനെ ഉറപ്പുപറയാറായിട്ടില്ല. പക്ഷേ വീട്ടിൽ പോയാലും ഒന്ന് രണ്ടാഴ്ച അനങ്ങാതെ കിടക്കേണ്ടി വരും. ഞാനത് വാങ്ങിച്ചോണ്ട് വരാം. കൂടുതൽ മുറുക്കം വല്ലതും തോന്നുന്നുണ്ടോ അമ്മച്ചി? ഇല്ല. ശരീരം അനക്കരുത് കേട്ടോ. വേറെന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ? നല്ല വേദനയുണ്ട്. ആ, അതിനൊക്കെ മരുന്ന് തന്നിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി സിസ്റ്ററേ. തെറ്റിയാൽ ആനയും വീഴുമെന്ന് കൊച്ചുമ കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു ആന വീണതാ അടി തെറ്റിയിട്ട്. നീ ഒന്നും ചെയ്തതല്ലല്ലോ അല്ലേ? ഏയ്, അവര് നിർത്തു നോക്കി നടക്കാഞ്ഞത് കൊണ്ട് വീണതാ. ഏതായാലും ആയമ്മയുടെ ശല്യം കുറച്ചു നാളത്തേക്ക് ഒഴിഞ്ഞു കിട്ടിയില്ലേ? ആ സമയം കൊണ്ട് നേടാനുള്ളതെല്ലാം നേടിക്കോണം. കൊച്ചമ്മയ്ക്ക് കിട്ടിയ സുവർണ അവസരമാ ഇത്. ഞാനിവിടെ നിന്നോളാം. കൊച്ചുമ ദേവന്റെ കൂടെ വീട്ടിലേക്ക് പോയിക്കോ. ഇവരുടെ കാര്യം ഞാൻ ഏറ്റു. അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അച്ഛാ. നട്ടലിന്റെ ഡിസ്കിന് ഇളക്കം തട്ടിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഭാഗ്യത്തിന് ഫ്രാക്ചർ ഒന്നുമില്ല. എത്ര ദിവസം വേണ്ടിവരുമോ ആവോ? അവരെന്തെങ്കിലും പറഞ്ഞോ? രണ്ടു മൂന്ന് ദിവസം എന്തായാലും അവിടെ കിടക്കേണ്ടി വരും. വീട്ടിൽ വന്നാലും ഒന്ന് രണ്ടാഴ്ച പൂർണ്ണമായിട്ട് വിശ്രമം വേണമെന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്ക് പോലും ചെയ്യാതെ കിടക്കേണ്ടി വരുമെന്ന്. കഷ്ടമായി പോയി. ഓടി പാഞ്ഞു നടന്ന് ഈ വീട്ടിലെ സകല ജോലിയും ചെയ്തുകൊണ്ടിരുന്നതാ. ഇതെന്തു പറ്റിയതാണാവോ? മുറിയും സ്റ്റെപ്പും ഒക്കെ സോപ്പ് വെള്ളം കൊണ്ട് തുടച്ചെടുത്തതാ. സ്റ്റെപ്പിൽ എവിടെയോ അവര് തുടയ്ക്കാൻ മറന്നെടുത്ത് വെള്ളം കടന്നിരുന്നു. അതിൽ ചവിട്ടിയതാ. സ്റ്റെപ്പിന്റെ മുകളിലെത്തിയതേ ഓർമ്മയുള്ളൂന്നാ ആയമ്മ പറയുന്നേ. എന്തു പറയാനാ? ഓരോ ദുർവിധി വരുന്ന വഴിയേ. ആരാ ഇപ്പൊ അവിടെ നിൽക്കുന്നേ? ഗംഗ നിൽപ്പുണ്ടച്ച. ഗംഗ ഒറ്റയ്ക്ക് അവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? അവളെ അവിടെ ആക്കിയിട്ട് നീ ഇഞ്ഞു പോകുന്നു അല്ലേ? ഇല്ലച്ച, ഞാനിപ്പോ തന്നെ തിരിച്ചു പോവാ. കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നാ. പെട്ടെന്ന് ഇറങ്ങി പോയതല്ലേ അന്നേരം? അഡ്മിറ്റ് ചെയ്യുന്നൊന്നും ഓർത്തില്ലല്ലോ. ഇനി എല്ലാം കൊണ്ടുപോകണ്ടേ? ആയമ്മയുടെയും ഗംഗയുടെയും ഡ്രസ്, ഫ്ലാസ്ക്, പാത്രങ്ങള്, അങ്ങനെ എല്ലാം കൊണ്ടുപോകണം. അതെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. കൊണ്ടുവേണ്ടതൊക്കെ വേഗം എടുത്തോണ്ടോ. ശരി, ഇപ്പൊ എടുത്തോണ്ട് വരാം. നല്ലോണം പറ്റിയിട്ടുണ്ടെന്നാ തോന്നുന്നേ. ഇവിടുന്ന്
ഹോസ്പിറ്റലിൽ എത്തുന്നവരെ കരച്ചിലായിരുന്നു, വേദന ഉണ്ട്. അവിടെ എത്തി മരുന്ന് നിർത്തി വെച്ച് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് സമാധാനമായത്. അനങ്ങരുതെന്ന് പറഞ്ഞിട്ടാ മുറിയിൽ കിടത്തിയിരിക്കുന്നത്. കണ്ണുള്ളപ്പ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ ആയമ്മയുടെ കാര്യം. ആയമ്മ വീണു പോയപ്പോഴാ ആയമ്മ ചെയ്യുന്ന ജോലിയുടെ പ്രാധാന്യം മനസ്സിലായത്. ഈ വീട്ടിൽ തന്നെ പെട്ടെന്നൊരു ശൂന്യത വന്നതുപോലെ. വേദന തിന്ന് കഴിയുന്ന ആയമ്മയുടെ കഷ്ടപ്പാടും ദുരിതവും ഒരു വശത്ത്, അവരില്ലാതാകുന്നതോടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അഴ കുഴയാകും. അത് വേറൊരു ബുദ്ധിമുട്ട്. ദേവേട്ടൻ ഇത് കൊണ്ടുപോയി കൊടുക്ക്. ഇവിടെ ആരെങ്കിലും വേണ്ടേ? അച്ഛനെ ഒറ്റയ്ക്കാക്കിട്ട് പോരുന്നത് എങ്ങനെയാ? ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാ, അത് കാര്യമാക്കണ്ട. ആർച്ച വയ്ക്കൂ. അത് മാത്രമല്ല അച്ഛാ, ആ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടണ്ടേ. ഹോസ്പിറ്റലിൽ ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ ഉണ്ടല്ലോ, അവര് നോക്കിക്കോളും. എങ്കിൽ വേഗം ചെല്ല് ദേവാ. ദേവേട്ട, ബാഗില് അവരുടെ ഡ്രസ്സുകളൊക്കെയാ, ബിഗ് ഷോപ്പറിൽ പ്ലേറ്റുകളും മറ്റുവാ. ബക്കറ്റൊക്കെ വേണമെങ്കിൽ അവിടുത്തെ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചു. ശരി. ദേവാ, ആയമ്മയ്ക്ക് ഒരു കുറവും ഉണ്ടാകരുത്. അവരിവിടുത്തെ വെറുമൊരു പരിചാരിക മാത്രമല്ല, ഈ വീട്ടിലെ ഒരു അംഗം തന്നെയാ. അത് നിനക്ക് ഓർമ്മ വേണം. അച്ഛാ, ഇതൊക്കെ എന്നോട് പ്രത്യേകം പറയണോ? എനിക്കറിയില്ലേ. ശരി. കഷ്ടപ്പാടായി അല്ലേ? ഓ, അവനവന്റെ വീട്ടില് ഓരോന്ന് ചെയ്യുമ്പോ എന്ത് കഷ്ടപ്പാട്, അതൊക്കെ ഒരു സന്തോഷമല്ലേ അച്ഛ? എന്നാലും ആർച്ചക്കാണെങ്കിൽ ഇതൊന്നും ചെയ്ത് ശീലമില്ലല്ലോ. വീട്ടിലെ ഓരോരോ ജോലികൾ ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അച്ഛ ഇത്രയും കാലം ഒന്നും ചെയ്യാതിരുന്നത്. അച്ഛനറിയാലോ, എന്റെ സ്വന്തം വീട്ടിൽ ഇതൊന്നും ഒരിക്കൽ പോലും ചെയ്യേണ്ടി വന്നിട്ടില്ല എനിക്ക്. അഞ്ചും ആറും സെർവൻസാ ഏത് സമയത്തും വീട്ടിലുണ്ടാവുക.